ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ച മുൻ മുഖ്യമന്ത്രിക്ക് യാത്രയയപ്പ് നൽകുന്നു പുതുപ്പള്ളിയിൽ. ആയിരത്തി തൊള്ളായിരത്തി 1970 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറി തുടങ്ങിയതാണ് ഉമ്മൻചാണ്ടി. പിന്നീട് തിരിഞ്ഞു നോക്കാത്ത ഇത്രയും കാലഘട്ടം. നിയമസഭ കടന്ന് ഇന്നലെ ഉമ്മൻചാണ്ടിയെ വഹിച്ചുള്ള വാഹനം പോയപ്പോൾ കണ്ടുനിന്നവർ അത് ഒരു ഗദ്ഗതത്തോടുകൂടി മാത്രമേ ആ ദൃശ്യത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നുള്ളൂ എന്നുള്ളത് വ്യക്തമാകും. നിയമസഭയിലെ വയ്യാതിരുന്ന സമയത്ത് പോലും, അസുഖബാധിതനായിരുന്നപ്പോഴും നിയമസഭയിൽ പ്രസരിപ്പോടുകൂടി ഓടിയെത്താൻ ശ്രമിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെ കേരളത്തിനറിയാം, കേരള രാഷ്ട്രീയത്തിനറിയാം, കേരളത്തിൻ്റെ നിയമസഭയ്ക്കറിയാം. അദ്ദേഹം ഇല്ലാത്ത ഒരു സഭാ കാലഘട്ടത്തിലേക്ക് ഇരിക്കിടക്കുകയാണ് നമ്മൾ. വീടിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പോലീത്തമാർ ഇപ്പോൾ സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. കരോട്ട് വെള്ളക്കാലിലെ വീട്ടിൽ അവസാനമായി അല്പസമയം നിശ്ചലനായി കിടക്കുകയാണ് പുതുപ്പള്ളിയുടെ സ്വന്തം ഉമ്മൻചാണ്ടി. ഭവനത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം, ഈ വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം പള്ളിയിലേക്ക്, സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലേക്ക് ഉമ്മൻചാണ്ടിയുമായുള്ള വിലാപയാത്ര തുടരും. അവിടെയായിരിക്കും അവസാന പ്രാർത്ഥനകൾ, ശുശ്രൂഷകൾ നടക്കുക. അവിടെ ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ മാത്യുസ് ലുഥിയൻ കാതോലിക്ക ബാബ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ചെയ്യും. കണ്ണു നിറഞ്ഞവരുടെ കൈകളെന്നും ചേർത്ത് പിടിച്ചിരുന്ന ഉമ്മൻചാണ്ടി ഇന്ന് ഉമ്മൻചാണ്ടിയെ ഓർത്ത് കണ്ണു നിറയുകയാണ്. കേരളത്തിൻ്റെ ജനഹൃദയങ്ങളിലെല്ലാം ഒരു തേങ്ങലായി ഉമ്മൻചാണ്ടി നിലനിൽക്കുന്നു. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി, ഇതെന്തൊരു യാത്ര എന്ന് ചോദിക്കാൻ മാത്രമേ സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കുമൊക്കെ കഴിയുന്നുള്ളൂ. കാരണം അവസാന സമയങ്ങളിലൂടെ കടന്നു പോകുന്നു ആ വീട്ടിൽ ഉമ്മൻചാണ്ടി. തിരുസഞ്ചിയിലേക്ക് നിങ്ങളെത്തിക്കുന്നതിനാൽ നിന്റെ പ്രാപിച്ചിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ ഇതിനോട് അപേക്ഷിക്കുന്നു. ഈ ഭൂമികൊണ്ട് സംയോജനങ്ങൾ ഭാവിയമായ വാസ്തവങ്ങളിൽ പുനഃന്യാസിയും കടങ്ങളെയും കടങ്ങളപരിഹാരത്തിനുള്ള സമയത്തും ആയി കാത്തിരിക്കുകയും ചെയ്യണമേ. സംസ്കാരി ഞാൻ ചോരി
I'm going to be ready.